പുണ്യ നബിയുടെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് പ്രശ്ന പരിഹാരങ്ങളുമായി വന്നിരുന്ന ആളുകൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹാ ഖൗല ബിൻതു സഅലബ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞ രംഗമുണ്ട് സൂറത്തുൽ മുജാദല. സൂറത്തുൽ മുജാദല ഇറങ്ങുന്നത് അങ്ങനെയാണ്, അവരുടെ ഭർത്താവ് അവരെ തൊലാക്ക് ചൊല്ലി അൻതി അലിയ കദഹരി ഉമ്മി എന്ന് പറഞ്ഞ് ദിഹാറ് ചെയ്തു. അന്ന് തൊലാക്കിന് ജാഹിലിയത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരുന്നു അത്. നീ എനിക്ക് എൻ്റെ ഉമ്മയെ പോലെയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ തൊലാക്കായി എന്നാ, അങ്ങനത്തെ ഒരു സിസ്റ്റം. അതിന് ദിഹാറ് എന്നാ പറയാം, അൻതി അലയ്യ കദഹരി ഉമ്മി. ഞാൻ അതൊന്നും പഠിച്ചു പറയാൻ നിൽക്കണ്ട, അത് മറന്നേക്കി. അപ്പോ താലബ് ഖൗല ബീവിയുടെ ഭർത്താവ് ഇത് പറഞ്ഞു. അപ്പൊ ബീവി അള്ളാഹിന്റെ റസൂലിനോട് ഒന്ന് പരാതി പറയാം, പൊന്നാര നബിയെ നല്ല കാലം മുഴുവൻ മുപ്പർ ഊറ്റിയെടുത്തു, കുറെ കുട്ടികളെ എനിക്ക് ഞാൻ ജന്മം കൊടുത്തു, അദ്ദേഹത്തിന് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു, ഇപ്പോ കറവ പറ്റിയ പശുവിനെ പോലെ ആയപ്പോ എന്നെ തൊലാക്ക് ചൊല്ലി നബിയെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഇത് നബിതങ്ങളും ഖൗല ബീവിയും ഒരു റൂമിൽ, ആയിഷ ബീവി ഇപ്പുറത്ത് കർട്ടൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. തങ്ങളുടെ വീടെന്ന് പറയുന്നത് ഒരു റൂമാണ്, ആ റൂമിൽ കർട്ടൻ വിരിക്കും ഗസ്റ്റ് വന്നാൽ. ഇപ്പുറത്ത് കിച്ചനാണ്, ആ കർട്ടൻ മാറ്റിയാൽ ആ റൂം തന്നെയാണ് ബെഡ്റൂം, അത് തന്നെയാണ് ലിവിംഗ് റൂം, അത് തന്നെയാണ് ബെഡ്റൂം, അത് തന്നെയാണ് കിച്ചൻ, അതൊക്കെ അതാണ് എല്ലാം, കോൺഫറൻസ് റൂം ഒക്കെ തന്നെയാണ്. അഷബി പറയണേ, നബിതങ്ങളോട് മെല്ലെ വന്നിട്ട് ഖൗല ബീവി റളിയല്ലാഹു അൻഹ ഈ പരാതി പറഞ്ഞത്. ഒരു കുറച്ച് നേരം സംസാരിച്ചു, ഒരു പെണ്ണ് വന്നിട്ടുണ്ട്, ഖൗല ബീവി വന്നിട്ടുണ്ടെന്ന് ആയിഷ ബീവിക്ക് അറിയാം. പക്ഷെ ഖൗല ബീവി എന്താ പറഞ്ഞത് എന്ന് കർട്ടൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കുന്നില്ല. ഇപ്പോഴാണ് ആയത്തിറങ്ങുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله والله يسمع تحاوركما. ആയിഷബി പറയ, യാ അല്ലാഹ്, ഈ കർട്ടൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഞാൻ കേൾക്കാത്തത് ഏഴാകാശങ്ങൾക്കപ്പുറത്തുള്ള റബ്ബ് കേൾക്കുന്നുണ്ടായിരുന്നു. ഖുർആൻ ആയത്തിറങ്ങിയപ്പോഴാ ഖൗല ബീവിയുടെ വിഷയം ഇതായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കുന്നത്. ബീവി പറയാ, വല്ലാത്ത അത്ഭുതം, ഞാൻ ഒരു കർട്ടൻ്റെ ഇപ്പുറത്തിൻ്റെ ഒരു മീറ്ററൊന്നും ദൂരം ഉണ്ടാവില്ല, പക്ഷെ ഞാൻ ഇപ്പുറത്തിരിക്കുമ്പോൾ കേൾക്കാത്ത സ്വകാര്യം അള്ളാഹു ആയത്തായിട്ട് ഇറക്കി. قد سمع الله قول التي تجادلك في زوجها وتشتكي الى الله. സ്വന്തം ഭർത്താവിനെ കുറിച്ച് തർക്കം പറഞ്ഞു വന്ന, തർക്കത്തിന്റെ വിഷയത്തിൽ പരാതി പറഞ്ഞു വന്ന, അതാണ് മുജാദല, അതാണ് തർക്കിക്കുക എന്നാണ്. തർക്കമുണ്ടായതിന്റെ പേരിൽ അള്ളാഹുവിനോട് പരാതി പറയാൻ വന്ന പെണ്ണിന്റെ വർത്തമാനം അള്ളാഹു കേട്ടിരിക്കുന്നു നബിയേ. ദിഹാറിന്റെ മസാല പറഞ്ഞു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്.